ഇന്ന് നിങ്ങളിൽ പലരും കഴിക്കാത്തൊരു സംഭവമായിട്ടാണ് വന്നിരുന്നത്. പേര് വസ്വാൻ. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, വീട്ടിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ ഇനി ശ്രീനഗറിലെ കുറേ ഫുഡിൻ്റെ വീഡിയോസ് ചെറിയ ചെറിയ മിനി ബ്ലോഗ്സ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുക. ശ്രീനഗറിൽ എത്തിയതിൻ്റെ പിറ്റേന്ന് നമ്മൾ ലാൽ ചൗക്കിലുള്ള അഹദൂസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഹദൂസ് എന്ന് വസ്വാൻ കഴിക്കണം, അതാണ് ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാന്. 1918 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ശരിക്കും പറഞ്ഞ അഹദൂസ്. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ വസ്വാൻ കിട്ടുന്നു പറഞ്ഞു വന്നാണ്. 2019 ഞാൻ ശ്രീനഗർ വിസിറ്റ് ചെയ്തും കരീമാസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വസ്വാൻ കഴിച്ചത്. ഇനി വസ്വാൻ എന്താണെന്ന് പറയാം. വസ്വാൻ എന്ന് വാക്കിൻ്റെ അർത്ഥം ഹെഡ് ഷെഫ് എന്നാണ്. എന്നാലും വസ്വാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി കോഴ്സ് മീലാണ്. നോർമലി കശ്മീരികളുടെ കല്യാണത്തിൽ കാണുന്ന ഒരു മൾട്ടി കോഴ്സ് മീലിനെയാണ് നമ്മൾ വസ്വാൻ എന്ന് വിളിക്കുന്നത്. ഒരു കല്യാണത്തിൻ്റെ ഒരു 10-20 ഐറ്റംസിനാണ് വിളമ്പെങ്കിലും അതിൻ്റെ ഒരു മിനി വേർഷൻ ആയിട്ട് പല റെസ്റ്റോറൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഉള്ള റെസ്റ്റോറൻറ്റ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അഹദൂസിലെത്തിയത്. ഇവിടെ മെനുവിൽ പല ഐറ്റംസ് ഉണ്ടെങ്കിലും ഒരു ട്രാമി അല്ലെങ്കിൽ ഒരു താലി സെറ്റ് ചെയ്യാൻ മെനു വസ്വാൻ്റെ ഏകദേശം ഇങ്ങനെ ഇരിക്കും. റൈസും മേത്തിയും കബാബും തബക്മാസും അല്ലാതെ ഒരു 3 നോൺ വെജും 2 വെജും അടങ്ങിയ ഈ ഒരു സംഭവത്തിന് ഏകദേശം 850 രൂപ പ്ലസ് GST ആണ് വില. അപ്പോൾ കൂടുതൽ ഐറ്റംസ് കിട്ടാൻ വേണ്ടി നമ്മൾ 2 പോർഷൻ ഓർഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് 6 നോൺ വെജും 4 വെജ് ഐറ്റംസും നമ്മുടെ മുന്നിൽ നിരന്ന് നിൽക്കുകയാണ്. ഒരു വസ്വാനിലെ നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ഒരു കാണുന്നത്. റൈസ്, അതായത് മട്ടൻ്റെ ബോട്ടി വെച്ചുണ്ടാക്കുന്ന മേത്തി, പിന്നെ ഈ ഒരു കബാബ്, പിന്നെ മട്ടൻ്റെ വാരിയലിൽ പാലിൽ വേവിച്ച് ഫ്രൈ ചെയ്തെടുത്ത തബക്മാസ്. എൻ്റെ ഫേവറേറ്റ് ഇതാട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മൾ പണ്ട് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മുകളിലും കൊടുക്കാം. ഇനി ഒരുപാട് കറികളുണ്ട് സൈഡിൽ, അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പേര് പറയാം. ഇവിടെ ഇപ്പോൾ നമുക്കുള്ളത് റിസ്ത, ലാബി കുർമ, മിർച്ചി കുർമ, ഇത് ദഹ്നി കുർമ, അത് എന്ന് പറഞ്ഞാൽ കൊറിയാണ്ടറിലുള്ള കുർമ, പിന്നെ ഇത് ടൊമാറ്റോ പനീർ, കശ്മീരി സാഗ്, അതായത് പല്ലാക്ക് പോലത്തെ സാധനം, പിന്നെ ഇത് ദം ആലു, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ആണ്. പിന്നെ ഈ കാണുന്നത് കുസ്താപ്പ, ഇത് ബോളായിരിക്കും ഉണ്ടാവുക. കല്യാണത്തിലൊക്കെ ആണെങ്കിൽ ഇത് വലിയ ബോളായിരിക്കും ഉണ്ടാവും. പിന്നെ റോഗൻ ജോഷും. ഇപ്പം ഈ ഒരു മെനുവിൽ നോക്കിയാൽ ഒരുവിധപ്പെട്ട എല്ലാതും മട്ടനിലാണ് നമുക്ക് കാണാൻ പറ്റുക. ചിക്കനിലുള്ള സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ, ചിക്കനും എഗ്ഗൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല. നല്ല ഹൈ ഫാറ്റ് ആയിട്ടുള്ള മട്ടൻ്റെ ബോട്ടി വെച്ചിട്ടുള്ള മേത്തി വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്, നിങ്ങൾ കഴിച്ചിരിക്കണം. അതുപോലെ ഷീഖ് കബാബ് ആണെങ്കിലും തബക്മാസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡുകളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ വസ്വാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്കൊരു കശ്മീരി കല്യാണത്തിന് കൂടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ കല്യാണത്തിന് പോകണം എന്നാണ് പറയുക. കണ്ണൂരാരോട് ചോദിച്ചാൽ ഞാൻ മംഗലപ്പുരയിലെ ഭക്ഷണം എന്നാണ് പറയുക. അതുപോലെ വസ്വാൻ കഴിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശ്രീനഗർ ഒരു കല്യാണം വിട്ടു പോകണം. കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ശരിക്കും പറഞ്ഞാൽ തബക്മാസ് ആണ്. തബക്മാസ് നമ്മുടെ മട്ടൻ്റെ വാരിയിൽ നന്നായിട്ട് നുറുക്കിയിട്ട് അത് പാലും കുറച്ച് സ്പൈസൊക്കെ കൂട്ടി വേവിച്ചെടുത്ത് അത് പിന്നീട് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവമാണ്. കുറച്ച് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ അതിൻ്റെ ഫാറ്റും ആ കുറച്ചൊരു ടെൻഡർനെസ്സൊക്കെ ഉണ്ടാവും. എന്താണെന്ന് പറയാനില്ല, അത്രക്കും ഫേവറേറ്റാണ് എൻ്റെ. ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നതും അല്ലെങ്കിൽ ഇതിനായിട്ട് പണ്ട് പോയ കഥയൊക്കെ നിങ്ങൾ പഴയ എൻ്റെ വ്ളോഗിൽ കേട്ടാൽ മനസ്സിലാവും. ബാക്കിയിലെ എല്ലാ ഡിഷുകളും നമ്മൾ ഷൂട്ട് ചെയ്ത് ഓരോന്നിൻ്റെ റിവ്യൂ പറഞ്ഞിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഫുട്ടേജൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ലോസ്റ്റ് ആയിപ്പോയി. പക്ഷേ ഞാൻ അന്നിട്ട് സ്റ്റോറികളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൽ ഓരോ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. ഇതിലെനിക്ക് എടുത്തു പറയേണ്ട സംഭവം പല കബാബുകളെ കുറിച്ചാണ്. കബാബ് അല്ലെങ്കിൽ റിഷ്ത, ഗുഷ്താവ പോലത്തെ, അല്ലെങ്കിൽ ലഹബി കബാബ് പോലത്തെ സംഭവം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ മീറ്റ് അടിച്ച് പരത്തി പലതരം ഗ്രേവികളിൽ കുക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ നമ്മുടെ ഏകദേശം ഒരു നാരങ്ങയുടെ വലിപ്പമാണെങ്കിൽ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഷോർട്ട് പുട്ടിൻ്റെ വലിപ്പുണ്ടാവും ഈ ബോൾസ്. ഇവിടെ എല്ലാവരും കൈയിട്ട് വാങ്ങി അത് പിടിച്ച് വലിച്ചൊക്കെയാണ് കഴിക്കാറ്. എന്തായാലും അതൊക്കെ നമുക്കൊരു കല്യാണത്തിന് പോയാൽ മാത്രം കിട്ടുന്ന എക്സ്പീരിയൻസുകളാണ്. ഇവിടെ കാണിക്കുന്ന ഓരോ വിഭവങ്ങളും ശ്രീനഗർകാരുടെ സ്വന്തം സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രീനഗറിൽ പോകണം, ഒരു വസ്വാൻ കഴിക്കാൻ മറക്കരുത്. ഇതെൻ്റെ റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ എടുത്തു പറഞ്ഞ മറ്റൊരു വെജ് ഡിഷാണ് ഈ കാണുന്നത്, ദം ആലു. ഇതുപോലെ നമ്മൾ സാഗുണ്ട്, അതായത് ചീര. പിന്നെ അവസാനമായിട്ട് നമ്മളൊരു കാവ്യം കൂടി കുടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വസ്വാൻ അവസാനിപ്പിച്ച്. കാവൻ്റെ റെസിപ്പി അടക്കം കാവനെ കുറിച്ചുള്ളൊരു വീഡിയോ വേറെ വരുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ ഫുഡിനെ പറ്റിയുള്ള കയറ്റം നമ്മൾ വീഡിയോ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറയാം, ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുഡ് നന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക, മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറയില്ലേ, അത് ഇപ്രാവശ്യം കുറച്ച് കുറവുണ്ട്. ചിലതിലൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. റോഗൻ ജോഷ് കഴിച്ചിട്ട് ഇത്തിരി വേവ് കമ്മി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കബാബുണ്ട്, പേര് മറന്നുപോയി, അത് കുറച്ച് ഹാർഡായിരുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ട്
നമ്മൾ റൂമിൽ പോയി സാധനം എടുത്ത് അടുത്ത റൂമിലേക്ക് പോകും. നമ്മൾ രണ്ട് ദിവസം കൂടി ശ്രീനഗറിലുണ്ട്. ഈ രണ്ട് ദിവസം നമ്മൾ ഒരു ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹൗസ് ബോട്ടിലെ വിശേഷം, ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വിശേഷമൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ നിങ്ങളിൽ 90% പേരും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരുപാട് ശ്രീനഗറിലെ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വരും. അപ്പൊ അതൊക്കെ കാണാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആണോ അല്ലേ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ഇതൊരു 10 പേർക്ക് ഇനി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ.